അടിസ്ഥാന സൗകര്യ വികസനത്തിലെ പ്രധാന നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ് ഗവൺമെൻറ് സർവോദയ ഹയർ സെക്കൻഡറി സ്കൂൾ തൃക്കൂർ. കമ്പ്യൂട്ടർ അധിഷ്ഠിത വ്യവസായ സ്ഥാപനമായ ഇൻഫോസിസിൻ്റെ സ്റ്റാഫ് അംഗങ്ങളുടെ സംഘടന സഞ്ജീവിനി ട്രസ്റ്റ് നൽകുന്ന 10 ടാബുകൾ വിതരണത്തിനായിട്ട് ഇന്നിവിടെ എത്തിയതാണ്. ഒരു ഔദ്യോഗിക പരിപാടി ആയിരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളത് മാഷ്ക്ക് കൈമാറുകയുണ്ടായി. പി ടി പ്രസിഡൻറ്റ് സിനീഷും മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ്, അങ്ങനെയൊന്നും പറയാനില്ല, സൗഹൃദത്തിൻ്റെ പേരിൽ മാത്രം വന്നാണ് സന്തോഷം. പിന്നെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ജോയേട്ടനും ഉണ്ടായിരുന്നു. ഓർമ്മകൾ പൂത്തു നിൽക്കുന്ന മാവിൻ ചുവട്ടിൽ രാഷ്ട്രീയത്തോട് കൂടി തന്നെ ഞങ്ങൾ ആ കാലത്തെ തിരിച്ചെടുക്കും. ഞാൻ ബിജു പോയിത്ര, ജോയ് വയനാടത്ത്, സന്തോഷ് സിനീഷ്. ഞങ്ങൾ ഇന്നിവിടെ വന്നത് സന്തോഷ് ഇൻഫോസിസിന്റെ സഞ്ജീവിനി ട്രസ്റ്റ്, അവര് 10 ടാബുകള് നമ്മുടെ സർവോദയ സ്കൂളിലേക്ക് നൽകുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വന്നാണ് നമ്മുടെ സ്കൂളിന്റെ മുറ്റത്തേക്ക് വരുമ്പോഴേ. സന്തോഷം, എന്താ ഒരു അനുഭവം? ഒരുപാട് കാലം കളിച്ച് ഒരുപാട് സഹപാഠികളും ഒരുപാട് കൂട്ടുകാരും സൃഷ്ടിച്ച ഒരു സ്കൂളിന്റെ മുറ്റത്താണ് ഇപ്പോ നിൽക്കുന്നത്. ഒരു ചെറുപ്പകാലത്തിലേക്ക് തിരിച്ചുപോക്ക്. ഞാനിവിടെ വന്നു കയറിയപ്പോ പഴയ ഓഫീസിലേക്കാണ് ഓടി കയറിയത്. അപ്പോഴാണ് പറഞ്ഞത് അതല്ല ഓഫീസ്, പുതിയ ഓഫീസിലേക്ക് മാറിയിട്ടുണ്ട്. വന്നിരുന്നു, എന്നിരുന്നാലും ഓഫീസ് അങ്ങോട്ട് മാറിയതായിട്ട് അറിഞ്ഞില്ലായിരുന്നു. അപ്പൊ നമ്മളൊരു പഴയ കാലത്തിലേക്ക് നല്ലൊരു പോക്കാണ് ഇവിടെ വരുമ്പോ തോന്നുന്നത്, ഒരു കുട്ടിക്കാലം. ജോയിട്ടാ, ജോയേട്ടന്റെ അനുഭവം എന്ന് പറയുമ്പോ സ്കൂളിൽ ജനിച്ചപ്പോ തൊണ്ട് കണ്ടതാണ്. ഇടയിൽ ഇവിടെ പഠിക്കാൻ വരുന്നു, പഠിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ ജോലിയായിട്ട് പോണു. അപ്പോ ഒരു എന്താ പറയാ, കളിക്കണത് പഠിക്കണത് നിങ്ങളുടെ ഒരു കാലം എന്ന് പറഞ്ഞാല് സെവൻസ് ഫുട്ബോളിന്റെ ഒരു സുന്ദര കാലം, ജാസ്കിന്റെ സാരഥിയായിട്ട് പോവാ. സ്കൂളിലെ അനുഭവം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാണുന്ന ബാക്കിൽ കാണുന്ന 10 ആ ഒരു അന്നത്തെ റോയൽ ആയിട്ടുള്ള ആ ഒരു നടവഴി. എനിക്ക് ഞാൻ 5 ഇവിടെ വരുമ്പോ അന്ന് കുറച്ച് സ്കൂൾ രാഷ്ട്രീയങ്ങളൊക്കെ കാലഘട്ടമാണ്. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയവും ഒന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ 10 വരാന്തിയാണ് ഈ കാണുന്നവരാണ്. ഇവിടെ ഏറ്റവും വലിയ ചേട്ടന്മാർ ഏത് പാർട്ടിയാണോ ആ പാർട്ടിയുടെ പുറകെ നടക്കുക. സമരം പഠിക്കാ, ഇങ്ങനെ വിളിക്കുക, സമരം പിടി, ഏറ്റവും കൂടുതൽ സമരം പിടിക്കുന്ന പാർട്ടി ഏതോ അതിന്റെ പുറകെ നടക്കുക. പിന്നെ ഈ കാണുന്ന ഇന്നത്തെ ഈ ഡെവലപ്മെന്റുള്ള ബിൽഡിങ്ങുകളൊന്നും അല്ല അന്നത്തെ. നമ്മുടെ 5 ഞാൻ പഠിക്കുമ്പോൾ ഞങ്ങളുടെ സ്കൂൾ ക്ലാസ് റൂമൊക്കെ നല്ല മഴ എന്നാൽ ഉള്ളി വരെ വെള്ളം വരും. പക്ഷെ ടീച്ചർമാരായാലും ഒരു മക്കളെ അടുത്ത് പെരുമാറുന്ന മാതിരി ഇന്നത്തെ മാതിരി വിദ്യാർത്ഥി കുട്ടികളും അല്ലെങ്കിൽ ടീച്ചേഴ്സായിട്ടുള്ള ഒരു അകലൊന്നുമില്ല, നല്ലൊരു റിലേഷൻ, അത്രയും വളരെ ബന്ധമായിരുന്നു. ഇപ്പോഴും ആ ടീച്ചേഴ്സിനെ നമ്മൾ ഓർക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇപ്പം ഞങ്ങളിപ്പോൾ വന്നപ്പോൾ ഇവിടെ വെറുതെ ഒന്ന് ഈ ഗ്രൗണ്ട് ഒന്ന് കാണാം, ഒരു കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഞാൻ 1994 ഇവിടെ നിന്ന് പോയത്. ഇപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് വന്നിട്ടില്ല ഇവിടെ, അത് വലിയൊരു അനുഭവമായി, ഒരു ഭാഗ്യം തന്നെ പറയാം. ഇന്ന് തന്നെ നമുക്ക് അതിനെപ്പറ്റി 2 നമ്മുടെ സ്കൂളിനെ പറ്റി സംസാരിക്കാൻ പറ്റിയത്. ഈ ഗ്രൗണ്ട് ജാസ്ക് തൃക്കൂർ ഫുട്ബോളില് ഞാനും അത്യാവശ്യം കളിച്ചിരുന്ന ആളാണ്, ഗോൾ കീപ്പറായിട്ടൊക്കെ. ഞാനൊക്കെ കളിച്ചിട്ടുള്ള അപ്പൊ ഒരു വല്ലാത്തൊരു അനുഭവമാണ്. ഈ ഗ്രൗണ്ടിൽ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ വന്ന മാതിരിയാ. ഇത് വന്നില്ലെങ്കിൽ, തൃക്കൂർ വന്നിട്ട് സർവോദയ സ്കൂളിൽ വന്നില്ലെങ്കിൽ ഉറക്കം വരില്ല. അത്ര വലിയൊരു അനുഭവമാണ് എൻ്റെ എക്സ്പീരിയൻസ് നോക്കുമ്പോൾ. പക്ഷെ ഇന്ന് ഈ കെട്ടിടങ്ങളും ഈ സ്കൂളിന്റെ ഡെവലപ്മെന്റും കാണുമ്പോൾ സത്യത്തിൽ അഭിമാനം ഒന്നാണ്. സിനീഷാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ പി ടി എ പ്രസിഡന്റ്. സിനീഷിന് മുമ്പ് ഞാനായിരുന്നു പി ടി എ പ്രസിഡന്റ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂള്, നമ്മൾ ഈ കാണുന്ന പോലെ ഇങ്ങനെ ഒരു വലിയ മാറ്റം നമ്മൾ സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചതേ അല്ല. സ്കൂളുകൾ മാറും എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നെങ്കിലും സന്തോഷം. രവീന്ദ്രമാഷ് നമ്മുടെ മിനിസ്റ്ററായിട്ട് വരികയും നമ്മുടെ MLA ആയിട്ട് വരികയും അദ്ദേഹം മിനിസ്റ്ററാവുകയും ചെയ്ത്, അദ്ദേഹത്തിന്റെ ഒരു ഒരു ബലം എന്ന് വെച്ചാൽ കേരളത്തിന്റെ മുഖച്ഛായ തന്നെ സമ്പൂർണ്ണ വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ ശരിക്കും അതൊരു ആർജവത്തോടു കൂടിയുള്ള നടപടിയായിരുന്നു. ഏതൊരാൾക്കും അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന, നമ്മുടെ സാധാരണക്കാര് ആയ കുട്ടികൾ പഠിക്കുന്ന നമ്മളുടെ ഏറ്റവും സാധാരണമായ വിദ്യാഭ്യാസ സ്ഥാപനം ഏറ്റവും നല്ല അടിസ്ഥാന സൗകര്യങ്ങളിലേക്ക് മാറി എന്നുള്ളത്, അത് ആ വികസനം കാണാനായിട്ട് നമുക്ക് തൃശ്ശൂർ പോകണോ, എറണാകുളം പോകണോ, ഒന്നും വേണ്ട. നമ്മൾക്ക് വരേണ്ടത് നമ്മുടെ സ്വന്തം ഗ്രാമത്തിലേക്കാണ്, നമ്മൾ പഠിച്ച സ്കൂളിലേക്കാണ്.
ഈ നടവഴികളുടെ ജനാലഴികളിൽ ഇല്ലാതിരുന്ന ആ ക്ലാസ് റൂമുകളിൽ നിന്ന് നമ്മൾ നിൽക്കുന്നത് ഏറ്റവും നല്ല ക്ലാസ് റൂമിലേക്കാണ്, ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്ഥാപനത്തിലേക്കാണ്. നമ്മൾ റെയിൽവേനെ വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറയും, ഒരു മാറ്റം ഉണ്ടായാൽ ചെറിയൊരു മാറ്റം പോരാ, നാട് മുഴുവൻ മാറ്റം ഉണ്ടാവണം. അതുപോലെ സാർവത്രികമായ ഒരു മാറ്റത്തിലേക്കാണ് നമുക്ക് വരാൻ പറ്റിയത്. അതാണ് നമ്മുടെ സ്കൂളിലേക്കും എത്തിപ്പെട്ടത്. സിനീഷിൻ്റെ ഒരു അനുഭവം പറയുകയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഇപ്പോ ഇവിടെ ജോയേട്ടനൊക്കെ സംസാരിച്ചപ്പോ നമ്മളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ഓട് ഇട്ട ഒരു ക്ലാസ് മുറികൾ, നേരത്തെ വിജാട്ട കൂടെ പറഞ്ഞ പോലെ ജനല ഉണ്ടാവില്ല, മഴ പെയ്താൽ തൂവലടിക്കുന്ന ക്ലാസ് മുറികളിൽ ഇരുന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. നമ്മള് യൂറിൻ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും മരത്തിന്റെ ചൂട്ടിലേക്കൊക്കെയാണ് നമ്മൾ ഓടി പോവാ. ഇപ്പോ ആധുനിക കാലഘട്ടത്തിൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച രീതിയിൽ ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായിട്ട് 2016 ശേഷം സംസ്ഥാനത്തൊട്ടാകെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഹൈടെക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഭാഗ്യം എന്ന് പറയാൻ നമ്മുടെ MLA ആണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നത്. അപ്പോൾ ആ ഒരു ഒരു മുൻതൂക്കം ആ മാഷ് ഈ കാര്യത്തിൽ എടുത്തിട്ടുണ്ട് നമ്മുടെ മണ്ഡലത്തിലെ സ്കൂളുകൾ എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് തന്നെയാണ് ഹയർ സെക്കൻഡറിക്ക് രണ്ട് കെട്ടിടങ്ങൾ, മറ്റേ ഹയർ സെക്കൻഡറിക്ക് രണ്ട് കെട്ടിടങ്ങളും അതുപോലെ തന്നെ ഹൈസ്കൂളിന് മികവാർന്ന കെട്ടിടവും പണി പൂർത്തീകരിച്ച് നല്ല രീതിയിൽ കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായ സാഹചര്യം അടിസ്ഥാന സൗകര്യം ഒരുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ടോയ്ലറ്റുകളായാലും അതൊക്കെ ആധുനിക രീതിയിൽ കുട്ടികൾക്ക് ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുട്ടികൾ ആ സാഹചര്യത്തിൽ ഇരുന്ന് പഠിച്ച് നല്ല വിദ്യാഭ്യാസം എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ അനുഭവത്തിലെ നമ്മൾ ഈ സ്കൂള് വികസിക്കുമോ എന്നുള്ളത് നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടുള്ള കാര്യമില്ല. മലാപ്പറമ്പ് AUP സ്കൂള് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അടച്ചു പൂട്ടുകയാണ്. സന്തോഷം ഓർമ്മയില്ലേ? കോഴിക്കോട് മലാപ്പറമ്പ് AUP സ്കൂൾ അടച്ചു പൂട്ടുകയാണ് എന്നുള്ള വിവാദം വരുമ്പോൾ അത് ഏറ്റെടുക്കാൻ പറ്റില്ല, ലാഭകരമല്ലാത്ത എല്ലാ സ്കൂളുകളും പൂട്ടുകയാണ് എന്നുള്ള ഒരു തീരുമാനം വരുമ്പോൾ നമ്മളൊക്കെ വിചാരിച്ചത് ഈ സ്കൂളുകളൊക്കെ പൂട്ടിപ്പോകും എന്നുള്ളതാണ്. നമ്മുടെ ഒരു പൊതുബോധം ഇങ്ങനെയാ ഈ സ്കൂളുകൾ ഇനി കുട്ടികളെ വിടില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ നമ്മളൊക്കെ ബലം പിടിക്കുന്നതായിരുന്നു വിടും എന്നുള്ളത് പറയുമ്പോഴും അതിനൊരു മാറ്റം വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഇന്നിപ്പോ കേരളത്തിലെ പ്രധാന പല സ്കൂളുകളിലും ക്യൂ നിൽക്കുകയാണ് ഗവൺമെന്റ് സ്കൂളുകളിൽ കുട്ടികളെ ചേർത്താൻ വേണ്ടി. മികവാർന്ന അടിസ്ഥാന സൗകര്യങ്ങളാണ്, അതെ, അതായത് കുട്ടികളെ കൊണ്ടുപോയി വീട്ടിൽ നിന്ന് എടുത്ത് വീട്ടിൽ തന്നെ കൊണ്ടുവന്ന ബസ് സർവീസ് പോലും ഇപ്പോ സർക്കാർ സ്കൂളിൽ ലഭ്യമായി തുടങ്ങിയതാണ്. നമ്മുടെ ഒരു ചെറിയ സ്കൂൾ വരെ ലഭ്യമായി തുടങ്ങുന്നത് ഇത് ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ ഏറ്റവും പാരമ്പര്യമുള്ള സ്കൂളായിട്ടുള്ള തൃക്കൂർ സ്കൂള്, സർവോദയ സ്കൂൾ, നമ്മളെ തൃക്കൂർ പഞ്ചായത്ത് സർവോദയ ഹൈസ്കൂൾ നമ്മൾ പഠിക്കുന്നു. തൃക്കൂർ പഞ്ചായത്ത് സർവോദയ ഹൈസ്കൂളിന് മുമ്പ് ഈ സ്കൂള് ആരംഭിക്കുന്നത് മിഡിൽ സ്കൂൾ എന്നുള്ള പേരിലാണ്. ഓർമ്മ ഉണ്ടാവും എന്നറിയില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 4 വരെ അവിടെ പഠിക്കാം, അത് കഴിഞ്ഞാൽ പഠിക്കാൻ സൗകര്യമില്ല. അപ്പൊ ഒരു മിഡിൽ സ്കൂൾ ആരംഭിക്കുകയാണ്. ആ മിഡിൽ സ്കൂളാണ് ഈ ഈ ഇതായത്. പിന്നീട് അത് UP സ്കൂളായി, കാരണം മിഡിൽ സ്കൂൾ 5ാം ക്ലാസ് മാത്രമാണ് ഉള്ളത്, 6ാം ക്ലാസ് 7ാം ക്ലാസ് വന്ന് അങ്ങനെ UP സ്കൂളായി. അതിനുശേഷം അതിന്റെ കൂടെ തന്നെ അത് വലുതായി ഹൈസ്കൂളായി. അപ്പോഴും തൃക്കൂർ പഞ്ചായത്ത് മാനേജ്മെന്റിന്റെ കീഴിലായിരുന്നു. പിന്നീട് ആ യാത്രയിൽ നമുക്ക് മാഷന് MLA ആയിരിക്കുമ്പോഴാണ് നമുക്ക് ഹയർ സെക്കൻഡറി അനുവദിക്കുന്നത്. പിന്നീട് ആ യാത്രയിൽ ഇതൊരു ഗവൺമെന്റ് സ്കൂളായി മാറുമ്പോഴാണ് ഇപ്പോൾ ഗവൺമെന്റ് സർവോദയ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നുള്ള പുതിയ പേരിലേക്ക് വരുന്നത്. കാലത്തിന്റെ യാത്ര ഇതിന്റെ ഒപ്പം വരികയാണ്. ഇതിന്റെ കൂടെ നമുക്കറിയാം TP സീതാറാമിന്റെ സംഭാവന, നമ്മുടെ എളയതിന്റെ സംഭാവന ഒക്കെ ഈ സ്കൂളിന്റെ ഭാഗമായിട്ടുണ്ട്. അവരുടെ സംഭാവന ഒക്കെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. പിന്നെ സ്കൂളിന്റെ കൂടെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തനം പറഞ്ഞ പോലെ ഉണ്ടായിരുന്ന ഒരു കാലത്തുനിന്ന് രാഷ്ട്രീയ പ്രവർത്തനം സ്കൂളിന്റെ ശാപമായി മാറുന്ന രീതിയിലേക്ക് മാറുമ്പോൾ നാട്ടുകാർ ഒരുമിച്ച് നിന്ന് കൈകോർത്ത് നിന്നതിന്റെ ഭാഗമായിട്ടാണ് സ്കൂളിൽ രണ്ടാമത് നിലനിന്നത്. അത് ആ ഒരു കാലം, ആ ഒരു കാലത്ത് നിന്ന് പിന്നീട് നമ്മൾ ഇപ്പോ മുന്നോട്ട് പോയി എന്നുള്ളത് ശരിക്കും ഒരു നാടിന്റെ അടിസ്ഥാന വികസനം എന്ന് പറഞ്ഞാൽ, സിനീഷെ, ആ സ്കൂൾ ഉണ്ടാവണം, നല്ല റോഡുകൾ ഉണ്ടാവണം, ആശുപത്രി ഉണ്ടാവണം, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ് സ്കൂൾ എന്നുള്ളത്. വിദ്യാഭ്യാസ സ്ഥാപനം തന്നെയാണ് നമ്മുടെ സർവോദയ സ്കൂളിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ കലയും സ്പോർട്സ് ഒരേമാതിരി കൊണ്ടുപോയിട്ടില്ല. നല്ല നല്ല നടന്മാർ ഇവിടുന്ന് നമുക്കുണ്ട്, നല്ല നല്ല സ്പോർട്സ്മാൻമാരുണ്ട്. സ്റ്റേറ്റിന് വേണ്ടി നാഷണൽ ലെവൽ കളിക്കുന്ന ഫുട്ബോൾ പ്ലേയേഴ്സ് ഉണ്ട്. അതെല്ലാം നമ്മുടെ സ്കൂളിന്റെ സംഭാവന. നമ്മുടെ സ്കൂളിന്റെ സംഭാവന എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പൊതുമേഖല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു സംഭാവനയാണ്. ലോകത്തിൽ നടക്കുന്ന കലാമേളയിൽ
കേരളത്തിൽ നടക്കുന്ന കലാമേളയാണ് ലോകത്തിൽ സ്കൂൾ കലാമേളയിൽ ഏറ്റവും വലുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മുടെ മാധ്യമ പ്രവർത്തകരൊക്കെ ചെയ്യുന്നുണ്ട്. സ്കൂളില് ഒരു ചെറിയ പൊതുവിദ്യാഭ്യാസ സ്ഥാപനമാണല്ലോ, ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ പുറത്തേക്ക് എത്തുന്നത് അത് ഹൈലൈറ്റഡ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യും. പക്ഷെ ഇവര് തന്നെ ഇവര് പലപ്പോഴും കളിയാക്കുന്ന ഒരു ഇങ്ങനെ ഓച്ചാനിച്ച് നിന്നിട്ട് പോയിട്ട് ഈ സ്പോർട്സിന്റെയും അതുപോലെ ഗെയിംസിന്റെയും അതുപോലെ യൂത്ത് ഫെസ്റ്റിവലിന്റെയും വീഡിയോ എടുക്കാനായിട്ട് മത്സരമാണ്. ഈ ഈ മാധ്യമ പ്രവർത്തകർ മനസ്സിലാക്കണില്ല ഇത് എവിടെ നിന്നാണ് വരുന്നത്. ഈ സാധാരണ കുട്ടികളുടെ ഇടയിൽ നിന്നാണ് ഈ വലിയ ഇത് വരുന്നത്. നമുക്ക് നമുക്കിവിടെ ഇവിടെ നിന്ന് ഓർമ്മകൾ പങ്കുവെക്കുകയാണെന്ന് വെച്ചാല് എവിടെ വരെ പോയി എന്ന് പറഞ്ഞ വന്ന വഴിക്ക് നടന്നു പോയിട്ട് ലാബിന്റെ നമ്മുടെ ലബോറട്ടറി വരെ ഞാനിപ്പോ വന്ന്, ഞാൻ ഒറ്റയ്ക്ക് വെറുതെ ഒന്ന് വന്നാണ്. വന്ന് ഞാൻ 5-ാം ക്ലാസ്, നമ്മള് 5-ാം ക്ലാസ് ഈ എന്റെ ക്ലാസ് റൂം വരെ പോയി. അത് കഴിഞ്ഞ് അവിടുന്ന് ലബോറട്ടറി നമ്മളെ സാറുമാർ കൊണ്ടുവന്നിരുന്നില്ല, നമ്മളെ പരീക്ഷണങ്ങളൊക്കെ നടത്തിയിരുന്ന അതൊക്കെ ഒന്ന് വെറുതെ പോയി കണ്ട് ഞാൻ എന്റെ ഫ്രണ്ടായിട്ട് ഫോണിൽ സംസാരിക്കുകയായിരുന്നു ഈ അനുഭവങ്ങള്. അപ്പോഴാണ് അല്ല എവിടെ നിന്ന് പോയാലും നമ്മൾ മരിക്കുന്നവരെ നമ്മുടെ ഓർമ്മയില് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാവും, അതിലൊരു സംശയമില്ല. നമ്മുടെ കൊച്ചിലുള്ള ഫ്രണ്ട്സ് ഉണ്ടാവും, അതിലൊരു സംശയമില്ല. കാരണം നമ്മുടെ അനുഭവങ്ങളില് നമ്മുടെ അറിവില് നമ്മുടെ ഇഷ്ടത്തില് എല്ലാം ചേർത്ത് വെക്കുന്നതാണ് ഈ ഒരു കാലം. ആ ഒരു കാലം ഗ്രാമീണതയുടെ ഭംഗി കൂടി ചേരുന്നതാണെങ്കിൽ ജാതി മത വർണ്ണ വർഗ വ്യത്യാസങ്ങൾ ഇല്ലാതെ നമ്മൾ ഒരേ ക്ലാസ്സിലിരുന്ന് ഒരുമിച്ച് പഠിച്ച ഒരു നാട്ടിലെ സുഹൃത്തുക്കളാവുമ്പോൾ ആ ഒരു കാലം നമ്മുടെ നാട്ടിൽ നിൽക്കുന്നു എന്നുള്ള തന്നെയാണ് കേരളം ഇപ്പോഴും കേരളമായി നിലനിൽക്കുന്നതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാനുള്ളത്. കാരണം ആ ഒരു സന്തോഷം തന്നെയാണ്. ഇനി നമുക്ക് ഈ ഒരു കാഴ്ചയുടെ കൂടെ പോകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതൊരു വീഡിയോ എന്നുള്ളത് ആണെങ്കിലും നമ്മളിതിൽ പോസിറ്റീവായിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് നമ്മുടെ ഒരു എന്താ പറയാ മനസ്സിന്റെ ഇഷ്ടം കൂടിയാണ്. രാഷ്ട്രീയത്തിനും എല്ലാത്തിനും അതീതമായിട്ടുള്ള മനസ്സിന്റെ ഒരു ഇഷ്ടമാണ്. അപ്പോ ഈ ഒരു ഇഷ്ടമാണ് തൃക്കൂർ ഞങ്ങളുടെ പഴയ തൃക്കൂർ പഞ്ചായത്ത് സർവോദയ ഹയർ സെക്കൻഡറി സ്കൂൾ, ഇപ്പോഴുള്ള ഗവൺമെന്റ് സർവോദയ ഹയർ സെക്കൻഡറി സ്കൂൾ. ഞാൻ ബിജു പവിത്ര, എന്റെ കൂടെ സന്തോഷ്, ജോയ് പൈനാടത്ത്, സിനേഷ്. ഞങ്ങള് ഈ ഒരു അനുഭവങ്ങളും അറിവുകളും നമ്മളുമായിട്ട് എല്ലാവരുമായിട്ട് പങ്കുവെക്കുകയായിരുന്നു. എല്ലാം നന്ദി, നമസ്കാരം.